നമസ്കാരം. ഞാൻ മജീഷ്യൻ ഡോക്ടർ സുജേഷ് മിത്ര. പ്രിയൻ, മിത്ര മിഷൻ ഒരുക്കുന്ന അറിവിന്റെ ജാലകം ഗെയിം ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെ ഹാർദമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. എപ്പിസോഡുകൾ കൃത്യമായി കാണുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കട്ടെ. ഈ എപ്പിസോഡിലെ എല്ലാ റൗണ്ട്സുകളും നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. അധികമായി ദീർഘിപ്പിക്കുന്നില്ല, യുവർ ചോയ്സ് റൗണ്ടിലേക്കാണ് പോകുന്നത്. യുവർ ചോയ്സ് റൗണ്ടിന്റെ നിബന്ധന ഇത്രമാത്രം: 1 മുതൽ 20 വരെയുള്ള ഡിജിറ്റൽസിന് ബാക്കിലായിട്ട് ഒരു സിനിമാ താരത്തിന്റെ ചിത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ഇതിന് 4 ചാൻസ് ആണ് ഉള്ളത് ടോട്ടലി. മാർക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 8, 6, 4, 2 എന്നിങ്ങനെയാണ്. ഒന്നാമത്തെ ഡിജിറ്റൽ ഓപ്പൺ ആയാൽ, ഒരു ഡിജിറ്റൽ ഓപ്പൺ ആവുമ്പോൾ ആ കാണുന്ന ഭാഗത്ത് നമുക്ക് ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 8 മാർക്കായിരിക്കും. അല്ലാത്ത നിമിഷം 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ വീണ്ടും രണ്ടാമത്തെ ഡിജിറ്റൽ ഓപ്പൺ ആകും. രണ്ടാമത്തെ ഡിജിറ്റൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഭാഗം, അതായത് രണ്ട് ഭാഗത്തിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കാവും. മൂന്നാമത്തെ അവസരം വരുമ്പോൾ 4 മാർക്കായിരിക്കും. പിന്നെ 4ാമത്തെ അവസരം വരുമ്പോൾ 2 മാർക്കായി മാറും. നിങ്ങൾക്ക് ഇതിന്റെ ടൈം എന്ന് പറയുന്നത് ഓരോ ഡിജിറ്റൽ ഓപ്പൺ ആവുമ്പോഴും 10 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ഡിജിറ്റൽസിന് ബാക്കിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ സിനിമാ താരത്തെ കണ്ടെത്താൻ നമുക്ക് പോകാം. ഡിജിറ്റൽസിന് ബാക്കിലായി ഒളിപ്പിച്ചിരിക്കുന്ന സിനിമാ താരത്തെ കണ്ടെത്താം. അതിൽ ഫസ്റ്റ് ഓപ്പൺ നമ്പർ 3. ഇപ്പോൾ നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് കിട്ടും. ഇതിനുള്ളിൽ ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടുന്നത് 8 മാർക്കായിരിക്കും. അല്ലാത്ത പക്ഷം രണ്ടാമത്തെ ഡിജിറ്റൽ ഓപ്പൺ ചെയ്യാം. നമ്പർ 17. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് ആളിനെ മനസ്സിലാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം. നമ്പർ 9. നിങ്ങൾക്ക് ഏകദേശം വ്യക്തിയെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്കായിരിക്കും. നിങ്ങൾക്ക് അറിയുന്നു എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലാസ്റ്റ് ഓപ്പൺ നമ്പർ 19. ഇപ്പോൾ കൃത്യമായും ആളുടെ മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. കിട്ടുന്ന മാർക്ക് 2 ആയിരിക്കും. നമുക്ക് നോക്കാം. മലയാളത്തിന്റെ പ്രശസ്ത നടൻ സിദ്ധി. അടുത്തു പോകുന്നത് ജനറൽ റൗണ്ടിലേക്കാണ്. ജനറൽ റൗണ്ടിൽ വേർഡ് ഫൈൻഡിംഗ് ആണ്, അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു റൗണ്ടിനുള്ളിൽ 6 കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കളേഴ്സിന്റെ ബാക്കിലായിട്ട് ഞാൻ വേർഡ്, അതായത് ഇംഗ്ലീഷ് വേർഡ് ഒളിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ചാൻസസ് ആണ്. അതായത് ഒന്നാമത്തെ ചാൻസിൽ ഒരു കളർ ഓപ്പൺ ആകുമ്പോൾ ആ കളർ ഓപ്പൺ ആകുന്ന ഭാഗത്ത് ഒരു ലെറ്റർ ഉണ്ടാകും. ആ ലെറ്റർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വേർഡ് ഗസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കായിരിക്കും. അത് എല്ലായ്പ്പോഴും കഴിയണമെന്നില്ല. അല്ലാത്ത നിമിഷം 10 സെക്കൻഡ്സിൽ രണ്ടാമത്തെ കളർ ഓപ്പൺ ആകും. രണ്ടാമത്തെ കളർ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് 2 ലെറ്റർ കിട്ടിക്കഴിയും. അപ്പോൾ ഈ 2 ലെറ്ററിന് പുറമേ ഉള്ള മറ്റ് ലെറ്ററും കൂടി നിങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അല്ലാത്ത നിമിഷം വീണ്ടും 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ 3ാമത്തെ കളർ ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് 3 ലെറ്റർ കിട്ടിക്കഴിഞ്ഞു. ബാലൻസ് 3 ലെറ്റർ കൂടി കൂട്ടി വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കായിരിക്കും. നിങ്ങൾക്ക് ടോട്ടലി ഉള്ള സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. ലാസ്റ്റിൽ 3 കളർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 20 സെക്കൻഡ്സ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ നിബന്ധന മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജനറൽ റൗണ്ടിലേക്ക്. കളേഴ്സിന് ബാക്കിലായി ഒളിപ്പിച്ചിരിക്കുന്ന വേർഡ് നമുക്ക് കണ്ടെത്താം. ഫസ്റ്റ് ഓപ്പൺ യെല്ലോ. ഇപ്പോൾ പി എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലെറ്റർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം, ഡാർക്ക് ബ്ലൂ. ഇപ്പോൾ പി ഇ എന്നിങ്ങനെ 2 ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബാലൻസ് ലെറ്റർ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്കായിരിക്കും. അടുത്ത കളർ മജന്ത. ഇപ്പോൾ പി ഇ
എച്ച് എന്നിങ്ങനെ മൂന്ന് ലെറ്റർ കാണാം. ഇനി ബാലൻസ് മൂന്ന് ലെറ്റർ കൂടി ഗസ് ചെയ്തുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് മാർക്കായിരിക്കും. നിങ്ങൾക്ക് 20 seconds ആണ് സമയം നൽകിയിട്ടുള്ളത്. ഇതിൽ 10 seconds കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ് പി സി എച്ച് സ്പീച്ച്, മൊഴി, സംസാരിക്കൽ എന്നൊക്കെ ഇതിനർത്ഥമുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിൽ ഫസ്റ്റ് ഓപ്പൺ ഗ്രീൻ. ഇപ്പോൾ യെസ് എന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ലെറ്റർ കൊണ്ട് തന്നെ വേർഡ് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് അടുത്ത കളർ ഓപ്പൺ ചെയ്യാം, മജന്ത. ഇപ്പോൾ യെസ് എൻ എന്നിങ്ങനെ രണ്ട് ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാലൻസ് ലെറ്റർ ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം, ഡാർക്ക് ബ്ലൂ. ഇപ്പോൾ യെസ് കെ എൻ എന്നിങ്ങനെ മൂന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ബാലൻസ് മൂന്ന് ലെറ്റർ കൂടി ഗസ് ചെയ്തുകൊണ്ട് വേർഡ് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 മാർക്കായിരിക്കും. നിങ്ങൾക്ക് ടോട്ടലി സമയം അനുവദിക്കുന്നത് 20 seconds ആണ്. അതിൽ 10 seconds ഇപ്പോൾ കഴിഞ്ഞു. നിങ്ങൾക്ക് വേർഡ് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എസ് പി ഒ കെ ഇ എൻ, സ്പോക്കൺ, സംസാരിക്കുന്ന, പറയപ്പെട്ട എന്നൊക്കെ അർത്ഥമുണ്ട്. ഓറൽ റൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഓറൽ റൗണ്ടിന്റെ നിബന്ധനയിലേക്ക് നമുക്ക് പോകാം. പുതുതായി കാണുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ഇത് ആവർത്തിക്കുകയാണ്. ജി കെ ജനറൽ നോളജിൽ നിന്നും 5 ചോദ്യമാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും. ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻ വീതം ഉണ്ടാകും. എ ബി സി ഡി ഇങ്ങനെ 4 ഓപ്ഷൻ വീതം ഉണ്ടാകും. ഒരു ചോദ്യത്തിന് ആൻസർ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 9 seconds ആണ്. 10th seconds കറക്റ്റ് ആൻസർ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സമയം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഓറൽ റൗണ്ടിലേക്ക് പോകാം. 1st question, സ്ത്രീ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? സ്ത്രീ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി തൃശൂർ, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി എറണാകുളം. വാട്സ് മോർ ഓപ്ഷൻസ്? എ വയനാട്, ബി തൃശൂർ, സി മലപ്പുറം, ഡി എറണാകുളം. ഇപ്പോൾ നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിച്ചു. 9 seconds ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വയനാട്. 2nd question, കേരള പോലീസിന്റെ തലവനെ അറിയപ്പെടുന്നത് എങ്ങനെ? കേരള പോലീസിന്റെ തലവനെ അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ഐ ജി, ഓപ്ഷൻ ബി ഡി ജി പി, ഓപ്ഷൻ സി ഡി ഐ ജി, ഓപ്ഷൻ ഡി ഡി വൈ എസ് പി. വാട്സ് മോർ ഓപ്ഷൻസ്? എ ഐ ജി, ബി ഡി ജി പി, സി ഡി ഐ ജി, ഡി ഡി വൈ എസ് പി. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 seconds കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡി ജി പി. 3rd question പോകാം. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻ എ 1981, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1950, ഓപ്ഷൻ ഡി 2003. വൺസ് മോർ ഓപ്ഷൻസ്? എ 1981, ബി 1930, സി 1950, ഡി 2003. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 seconds സമയം കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1930. ക്വസ്റ്റ്യൻ നമ്പർ 4, മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥാപിതമായിട്ടുള്ള നദി ഏത്? മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥാപിതമായിട്ടുള്ള നദി ഏത്? ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി നെയ്യാർ. വൺസ് മോർ ഓപ്ഷൻസ്? എ ചാലിയാർ, ബി പമ്പ, സി പെരിയാർ, ഡി നെയ്യാർ. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 seconds സമയം കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെരിയാർ. ക്വസ്റ്റ്യൻ നമ്പർ 5, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി പാലക്കാട്,
ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. വൺസ് മോർ, ഓപ്ഷൻസ് എ ആലപ്പുഴ, ബി പാലക്കാട്, സി തിരുവനന്തപുരം, ഡി കൊല്ലം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് 9 സെക്കൻഡ്സ് സമയം കിട്ടും. അതിനുള്ളിൽ ആൻസർ അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും ആൻസറുമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. കഴിഞ്ഞ റൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തു പോകുന്നത് ഐ ക്യു ചോദ്യത്തിലേക്കാണ്. ലക്ഷ്മിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അരവിന്ദ് ജാലകം ഐ ക്യു ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ കേൾക്കാത്ത കൂട്ടുകാർക്കായി ക്വസ്റ്റ്യൻ ഒരിക്കൽക്കും 5 രണ്ടുകൾ ഉപയോഗിച്ച് എത്ര തരത്തിൽ 15 എഴുതാൻ നിങ്ങൾക്ക് കഴിയും? ഏത് ഗണിത ക്രിയ ചിഹ്നങ്ങളും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇതിന്റെ ആൻസർ 5 15 ഉണ്ടാക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കൂ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 9 കുത്തുകൾ കാണാം. 4 വരകൾ മാത്രം ഉപയോഗിച്ച് യോജിപ്പിക്കണം. ഇവയുടെ പ്രത്യേകത അല്ലെങ്കിൽ നിബന്ധന, വരകൾ മുറിയാൻ പാടില്ല. 4 വരകൾ മാത്രമേ വരയ്ക്കാനും പാടുള്ളൂ. എല്ലാ കുത്തിലും കടന്നു പോകണം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി വരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും സമരം വയ്ക്കാൻ തയ്യാറല്ലേ? അറിവിന്റെ ജാലകം എല്ലാ ശനിയാഴ്ചയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും ആയി കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ. കൂട്ടുകാരെ, ഐക്യ ചോദ്യം കേട്ട് കഴിഞ്ഞല്ലോ. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്കുള്ളിൽ നിങ്ങളുടെ ആൻസറുകൾ എത്തേണ്ടതുണ്ട്. അതിലേക്കായി ചാനലിലെ വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ആൻസർ അറ്റൻഡ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ എല്ലാ റൗണ്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുവാൻ സമയമാകുന്നു. ഈ പ്രോഗ്രാം ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ കൃത്യമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളുടെ പ്രോഗ്രാം തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്തു വയ്ക്കുവാനും നിങ്ങൾ മറക്കരുത്. പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാനും മടി കാണിക്കരുത്. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അതുവരേക്കും സൈനിങ് ഔട്ട്.